ഷെൽബോസ് ഇവിടെ ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ നടത്തിയ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം അവസാനിച്ച് കോൺഗ്രസ് 70-80 സീറ്റുകളിലൊക്കെ ചുരുങ്ങുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് സിദ്ധരാമയ്യ കോൺഗ്രസ്സിലെത്തിയിട്ടുള്ളത്. സിദ്ധരാമയ്യയുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഈ അഹിന്ദ. നേരത്തെ കോൺഗ്രസ് അത് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും സിദ്ധരാമയ്യ പ്രത്യേകിച്ച് ഈ ദളിത് ഈ വൊക്കലിംഗയ്ക്ക് പുറത്തുള്ള മറ്റ് സമുദായങ്ങളും പിന്നോക്ക വിഭാഗങ്ങളുമായിട്ടൊക്കെ നല്ല രീതിയിൽ സമ്പർക്കം പുലർത്തിയിരുന്ന നേതാവാണ്. ഒരുപക്ഷെ വരാൻ പോകുന്ന MLA മാരിലും ഭൂരിപക്ഷവും സിദ്ധരാമയ്യ അനുകൂലിക്കുന്നവരായിരിക്കാനാണ് സാധ്യത. DK ശിവകുമാർ ശക്തനായ നേതാവാണ്, ഒരു PCC പ്രസിഡൻ്റാകാൻ യോഗ്യനായ ആളാണ്. വേണമെങ്കിൽ നാളെ ഒരു കാലഘട്ടത്തിൽ AICC അധ്യക്ഷനാകാൻ പോലും കോൺഗ്രസ് പ്രവർത്തകർ മാനസികമായി ഐക്യപ്പെടുന്ന നേതാവാണ് DK ശിവകുമാർ എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ അതിലെ ഒന്നാം കാരണം സിദ്ധരാമയ്യ അല്ലേ? അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സിദ്ധരാമയ്യക്കല്ലേ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത? ഒന്ന്, നമ്മൾ ഈ ഓരോ വിഷയങ്ങളെയും കാണുന്നത് പുറത്തു നിന്നുകൊണ്ടാണ്. ഞാൻ കർണാടകയിൽ പോയ ഒരാളാണ്. ബജറംഗദളിനെ നിരോധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ച ഒരു കർണാടകക്കാരനെയും അവിടുത്തെ പാർട്ടി പ്രവർത്തകനെയും ഞാൻ കണ്ടില്ല. പക്ഷെ കേരളത്തിലെ ആളുകൾക്ക് വലിയ ആശങ്കയായിരുന്നു. കാരണം അവർക്ക് ആ വിഷയത്തെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ്. ബജറംഗദൾ നിരോധിക്കാനുള്ള തീരുമാനത്തെ ഞാൻ തുറന്നങ്ങ് പറയുകയാണ്, RSS പോലും കൈയടിച്ച് അംഗീകരിക്കും. കാരണം അവർക്കൂടെ ശല്യമായി മാറുന്ന, അവരെ ഏറ്റവും വലിയ തീവ്രവാദികളാണ്, അവരെക്കാൾ വലിയ ശല്യമായി മാറുന്ന ഒരു ഉപദ്രവകാരികളായി മാറുന്ന ഒരു സംവിധാനത്തെ നിരോധിക്കാനുള്ള കോൺഗ്രസിന്റെ പ്രഖ്യാപനം വളരെ പോസിറ്റീവായ ഇമ്പാക്റ്റാണ് അവിടെ ഉണ്ടാക്കുക. വളരെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ മറ്റ് കമ്മ്യൂണിറ്റികളുടെ ദളിത് മൈനോറിറ്റി കൺസോൾട്ടേഷൻ പ്രചാരകനായിരുന്നില്ലേ നരേന്ദ്രമോദി? ജയ് ബജ്രംഗ്ബലി മുദ്രാവാക്യം വിളിച്ചാണ് പ്രധാനമന്ത്രി. അല്ല, അവിടെയാണ് നരേന്ദ്രമോദിക്ക് ജനങ്ങളുടെ മനസ്സിലെ യാഥാർത്ഥ്യം, അവിടുത്തെ യഥാർത്ഥ സിറ്റുവേഷൻ അറിയുന്നില്ല. അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് പറയുന്നതിന്റെ കാര്യം, ജനവിരുദ്ധ സമീപനത്തിന്റെ മുഖമുദ്രയല്ലേ നരേന്ദ്രമോദി? ജനങ്ങളുടെ അഭിപ്രായവും ജനങ്ങളുടെ ഹിതവും കൃത്യമായി അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ ജനക്ഷേമകരമായ പരിപാടികൾ നടപ്പിലാക്കണ്ടേ? അപ്പൊ അത് നടപ്പിലാക്കുന്നില്ലല്ലോ. ഈ പറയുന്ന മുഴുവൻ വില പറഞ്ഞു ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എനിക്ക് ഫസൽ ഗഫൂർ പറഞ്ഞതിന് ചിലത് മറുപടി പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ബജറംഗദൾ തീരുമാനം എന്ന് പറയുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ അനിൽ ബോസിന് സമയം കൊടുത്തത്. ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് മതി. നമ്പൂതിരി അത്ര ആവശ്യമൊന്നും അത് നിങ്ങൾക്ക് അവസരം തരും. അവസരം തരുമ്പോ പറ നമ്പൂതിരിക്ക് അവസരം തരുമ്പോ പറ നമ്പൂതിരി ഡിസ്റ്റർബ് അല്ലല്ല, അത് ശരിയല്ല. ഈ സമീപനം ശരിയല്ല. നിങ്ങൾ പറയുന്ന ഞാൻ പറയുമ്പോൾ എന്റെ അവസരം സമീപനം ശരിയല്ല, ഞാൻ വഴങ്ങില്ല. നമ്മൾ രണ്ടുപേരും പറയുന്ന ആരും കേൾക്കില്ല. നമ്മൾ രണ്ടുപേരും പറയുന്ന ആരും കേൾക്കില്ല. അല്ലല്ല, നമ്മൾ രണ്ടുപേരും പറയുന്ന ആരും കേൾക്കില്ല. നിങ്ങൾ അങ്ങനെ ശരിയാണല്ലോ. ഒരു ഒരു ജനാധിപത്യ മര്യാദ കാണിക്കും. അല്ല, ഞാൻ പറയട്ടെ, നമ്മള് നമ്പൂതിരിക്ക് പ്രതിഷേധം രേഖപ്പെടുത്താൻ അവസരം കിട്ടുമ്പോ ചെയ്യ്. ഒരാള് പറയുന്ന കാര്യങ്ങൾ കേക്ക്, പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ പറ. ഞാനിവിടെ പറയുന്നത് വളരെ കൃത്യമായ നിലപാട് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിന് നിങ്ങൾക്ക് വിയോജിക്കാന്നേ, അതിന് രാജ്യം സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബജറംഗ് ദൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിനെ കാണുന്ന അതേ സമീപനമാണ് കോൺഗ്രസിനുള്ളത്. പോപ്പുലർ ഫ്രണ്ടിനെയും ബജറംഗ് ദളിനെയും ഞങ്ങൾ ഒരുപോലെയാണ് എതിർക്കുന്നത്. ഒരു സംശയം വേണ്ട, ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുള്ള നിലപാട്, വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ഞങ്ങൾ നിലപാടെടുക്കില്ല. 10 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഞങ്ങൾ നിലപാടെടുക്കില്ല. ആ കാര്യത്തിലൊന്നും ഒരു തർക്കവും വേണ്ട, ഞങ്ങളുടെ നിലപാട് അവിടെ ശരിയായിരുന്നു. പിന്നെ ഇവിടെ ഫസൽ ഗഫൂർ പറഞ്ഞു ഹൈക്കമാൻഡ് അവിടെ ഇടപെട്ടില്ല. എന്തർത്ഥത്തിലാണ് നിങ്ങൾ പറയുന്നത്? ആരാണ് ഹൈക്കമാൻഡ്? ചുമ്മാ ചർച്ച ഒരു സെക്കൻഡ് പറഞ്ഞില്ലല്ലോ.
ഹൈ കമാൻഡ് ആരാന്ന് ഞാൻ കരാം. അനില ഇവിടെ അല്ലേ എത്തിയിട്ടുള്ളൂ, കുറച്ചും കൂടെ മുകളിൽ എത്തും, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. കോൺഗ്രസ് ഇല്ലല്ലേ, വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട ഫസൽ ഗഫൂർ, അതൊന്നും വേണ്ട ഫസൽ ഗഫൂർ, അതൊന്നും വേണ്ട ഫസൽ ഗഫൂർ പറയുന്ന മറുപടി അല്ലല്ല നികേഷ്, അത് ശരിയല്ല. ഫസൽ ഗഫൂർ പറയുന്ന മറുപടി പറയാൻ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഞാൻ വിളിക്കുന്നത്, ഫസൽ ഗഫൂർ പറയുന്ന അംഗീകരിക്കാനല്ല ഞാൻ വിളിക്കുന്നത്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഡോക്ടർ ഫസൽ ഗഫൂർ നാരായണൻ ദയവായി തുടരുക.